പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടേയില്ല. റൌഫിനെ രക്ഷപ്പെടുത്തുക, റൌഫ് ഒരിക്കലും NIA യുടെ കയ്യിൽ അകപ്പെടാതിരിക്കുക എന്നത് അണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയായിരുന്നു. കാരണം റൌഫിന്റെ തലയിലാണ് ഇതിന്റെ ഒക്കെ ചാണക്യ ബുദ്ധി ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഗൂഢാലോചനകളാണെങ്കിലും ഹിറ്റ് ലിസ്റ്റുകളും ഹിറ്റ് സ്ക്വാഡുകളുമാണെങ്കിലും വിദേശ ഫണ്ടുകൾ വിനിമയം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഓരോ ചുമതലകൾ ഓരോരുത്തരെയും എങ്ങനെ ജാഗ്രതയോടുകൂടി ഏൽപ്പിക്കണം എന്ന വിഷയത്തിലെല്ലാം വിജിലന്റായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തി റൌഫാണ്. റൌഫിന്റെ കയ്യിൽ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഭദ്രമായി തന്നെ പോന്നിരുന്നു. തന്നെയുമല്ല, നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കാനും പെയിന്റടിക്കാനും ഏത് വിഷയവും വെളിപ്പിക്കാനുമൊക്കെ അതീവ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ റൌഫ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസക്കാലമായി റൌഫ് ഒളിവിലിരുന്നത്. റൌഫിനെ പിടിക്കാൻ കേരള സർക്കാരിന് സാധിക്കാതെ പോയി എന്നുള്ളത് പോകട്ടെ. ആൺകുട്ടികൾ ഡൽഹിയിൽ നിന്ന് വന്ന് റൌഫിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഞങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനും കേരള സർക്കാർക്കും മടിയുണ്ടായിരുന്നില്ല. കാരണം ക്രെഡിറ്റ് മുഴുവനും അങ്ങനെ അങ്ങ് NIA തട്ടിയെടുക്കണ്ട, ഞങ്ങളും കൂടി റൌഫിനോട് ചോദിച്ച് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഞങ്ങളല്ല നിങ്ങളെ പിടിച്ചത് കേട്ടോ, ഞങ്ങൾ നിങ്ങളെ ഒറ്റിക്കൊടുത്തിട്ടില്ല കേട്ടോ, ഷാഡോ പോലെ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ റൌഫിനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു കേരള പോലീസിന്. കാരണം കേരള പോലീസിനകത്ത് തന്നെ 873 പച്ചവെളിച്ച പോലീസുകാരുള്ളപ്പോൾ റൌഫിനവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും, എവിടെ വേണമെങ്കിലും ഒളിവിൽ പോകാം. അതുകൊണ്ട് തന്നെയാണ് റൌഫിന് സാധിച്ചത് കേരളത്തിലും കർണാടകത്തിലും കോയമ്പത്തൂരിലുമൊക്കെ യഥേഷ്ടം എവിടെ വേണമെങ്കിലും വരാനും പോകാനും യാത്ര ചെയ്യാനും ഒക്കെ സാധിച്ചത് കേരള പോലീസിന്റെ ഇൻവോൾവോടുകൂടി അല്ല എന്നൊന്നും പറയാറായിട്ടില്ല. നമുക്കറിയാം കാര്യങ്ങൾ. ഈ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ റൌഫ് ഉണ്ടായിട്ട് പോലും റൌഫിനെ പിടിക്കാൻ സാധിക്കാതെ പോയത് ഇവർക്കിടയിലുള്ള അന്തർധാരകൾ സജീവമായതുകൊണ്ടും പച്ചപ്പണത്തിന്റെ കുത്തൊഴുക്ക് കൊണ്ടും തന്നെയാണ്. റൌഫ് പിടിക്കപ്പെട്ടാൽ മറ്റനേകം ആളുകൾക്ക് കുരുക്കുമുറുകും എന്ന് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു അണികൾക്ക്. കാരണം റൌഫിന്റെ തലച്ചോറിലാണ് ആരെ എവിടെ രക്ഷപ്പെടുത്തണം, ആര് എപ്പോൾ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് റൌഫിന്റെ തലയിലാണ്. അപ്പൊ റൌഫിനെ പിടിച്ചാൽ NIA ക്കാരുടെ കുമ്മാങ്കുത്ത് ഏതാണ്ട് സത്താറിന് കിട്ടിയത് ആൾക്കാർക്ക് അറിയാം. സത്താറിനെ പിടിച്ച ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മണിക്കൂറിനുള്ളിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ സത്താർ ഛർദ്ദിച്ചതാണ്. അതുകൊണ്ട് റൌഫിനെ പിടിച്ചാൽ എന്താണെങ്കിലും റൌഫ് അത് പറയുമെന്ന് അറിയുന്നത് കൊണ്ട് റൌഫിനെ സംരക്ഷിക്കണമായിരുന്നു. അങ്ങനെ റൌഫിനെ സംരക്ഷിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി ഒരു വിങ് പിന്നാലെ നടന്നെങ്കിലും ഡോവലിന്റെ ബംഗാൾ ടീമൊക്കെ പിന്നാലെ ഉണ്ടായിരുന്നു. ടോർച്ച് അടിച്ചു കൊടുക്കാനും നാരങ്ങാവെള്ളം കൊടുക്കാനും ബെല്ലടിച്ചു കൊടുക്കാനും ഒക്കെയായിട്ട് തന്നെയുമല്ല, ഒരുപക്ഷെ റൌഫിന് വേണ്ടുന്ന നിക്കാബും ബുർക്കയും പർദയും മക്കനെയും ഒക്കെ എത്തിച്ചു കൊടുത്തത് ഡോവലിന്റെ ടീം തന്നെ ആയിരുന്നിരിക്കണം. ആ ഇന്നോവ ഓടിച്ചിരുന്നതും ഡോവലിന്റെ ടീം തന്നെ ആയിരിക്കണം. ഇങ്ങനെ എവിടെ നോക്കിയാലും ആകെ മൊത്തം ടോട്ടൽ ഡോവൽമയമായി മാറിയിരിക്കുന്നു. പിന്നെ രക്ഷയില്ല, പിടിക്കപ്പെട്ടു പോയി, ഗർജിക്കുന്ന സിംഹമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഒറ്റ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമോ ഈ സംഘടന നിരോധിച്ചതിന് ശേഷം ഇവരുടെ ആരുടെയും ഗർജനം നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്നാൽ എന്താണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം വിദേശ രാജ്യങ്ങൾക്കിടയിൽ പോലും വൻ ചർച്ചയാകുന്നതിന്റെ കാരണം എന്താണ്? ഏതൊരു ഭീകരവാദിക്കും ഏതൊരു രാജ്യവിരുദ്ധനും ഏതൊരു തീവ്രവാദിക്കും യഥേഷ്ടം ഏത് സമയത്ത് വേണമെങ്കിലും ഉമ്മാട വീട്ടിൽ വാപ്പ പോകുന്നത് പോലെ കയറി വരാവുന്ന ഒരു സ്ഥലമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും പോലും മാമാട വീട്ടിൽ മരുമോം വരുന്നത് പോലെ വന്നു പോകാനും വന്ന് ചായ കുടിച്ച് സൽക്കാരം സ്വീകരിച്ച് പോകുന്നത് പോലെ ആയുധ പരിശീലനം നേടി തിരിച്ചു പോകാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിൽ കേരളം ഇവരുടെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി കേരളം മാറിയിരിക്കുന്നു. നോക്കാം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടി നിരന്തര റെയ്ഡുകളും നിരീക്ഷണങ്ങളും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് മാസങ്ങളായി നടക്കുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കെല്ലാം ഇതിനുള്ള പരിശീലനം ലഭിച്ചത് കേരളത്തിൽ നിന്നാണ് എന്ന് മനസ്സിലായതോടുകൂടിയാണ്
വ്യോമസേനയുടെ വിമാനവും പിടിച്ച് എൻഐഎ കേരളത്തിൽ കാലുകുത്തുന്നത്. കേരളത്തിൽ തന്നെ നിരവധി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രതിക്കൂട്ടിലാണ്. ഇതിനൊക്കെ പുറമെ ചില തീവ്രവാദ ബന്ധങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലൊരു. അങ്ങനെ പറയരുത്, നമ്മുടെ റൌഫ് പറഞ്ഞത് കൊലപാതകമോ അക്രമമോ എന്തോ അങ്ങനൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതൊക്കെ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്നുണ്ട്. ജോസഫ് മാഷ് ആരെയോ പുറത്ത് കണ്ടപ്പോ പള്ളി കഴിഞ്ഞു വരികയായിരുന്നേ, അമ്മയുടെയും അമ്മ ഭാര്യയുടെ ഒക്കെ കൂടെ വരുന്ന സമയത്ത് ഏതോ ഒരാളെ കണ്ടു ഇങ്ങനെ പൊക്കി കൈയൊന്ന് പൊക്കി ഇങ്ങനെ കാണിച്ചതാ. പിന്നീട് കൈ താന്നപ്പോഴത്തേക്കിന് അങ്ങ് അടർന്ന് വീണു പോയി. അങ്ങനെ പോയതാ ജോസഫ് മാഷിന്റെ കൈ. കാലെങ്ങനെയാണ് പോയത്, ഫുട്ബോൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തതാ. കേരളത്തിൽ പരിശീലനം നൽകുന്നവർക്ക് ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് എൻഐഎ ഇന്ന് കോടതിയിലും പറഞ്ഞൊരു കാര്യം. ഇത്രയും ഗുരുതരമായ ഇടപെടലുകൾ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. സംസ്ഥാന സർക്കാരിനെ പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിച്ചേ മതിയാകൂ. സംസ്ഥാന സർക്കാരിന് വേണ്ടത് ജനാധിപത്യത്തെ സംരക്ഷിക്കലോ ജനാധിപത്യ വിശ്വാസികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തലോ അല്ല, മറിച്ച് വോട്ട് ബാങ്ക് മാത്രമാണ് അടുത്ത തവണയും ഒന്ന് അധികാരത്തിൽ കയറണം. അത്ര ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും നീങ്ങുമ്പോൾ അതിനിടം കോരിടുന്ന സംസ്ഥാന സർക്കാരും പിണറായി വിജയനും ഒക്കെയാണ്. നിരോധനം മുതൽ ഒരു പരിഹാരമല്ല, കാരണം നിരോധനം പരിഹാരമല്ല എന്നത് മാത്രമല്ല ഇവിടുത്തെ കാരണം. അവര് പാവത്തുങ്ങളല്ലേ, അവരെ വേട്ടയാടുന്നു എന്ന് അവർക്ക് തോന്നണ്ട. ഒരു പക്ഷേ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് മാമായും മരുമോനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മരുമോൻ പറയും, നാലും മാമാ യൂട്യൂബ് മാമാ ഇങ്ങനെ ചെയ്തല്ലോ മാമാ. അപ്പൊ തോന്നി മരുമകനെ ഇനിയും ഫേസ് ചെയ്യേണ്ടതാണ് അമ്മയ്യപ്പന്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വേട്ടയാടരുത്, കാരണം എന്റെ മരുമോന് വിഷമമാകുന്നുണ്ട്, ആ വിഷമം എന്റെ മകളെയും ബാധിക്കുന്നു. ഭീകരബന്ധം, കള്ളപ്പണ ഇടപാട്, വർഗീയ കലാപത്തിനുള്ള ശ്രമം, ഹിന്ദു നേതാക്കളെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി സംഘടനയെ നിരോധിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം എന്ന് വ്യക്തമായിട്ടും എന്തിന് ഇതിന് എതിര് നിൽക്കുന്നു കേരളം, പിണറായി സർക്കാർ എതിര് നിൽക്കുന്നത് ഇത് തന്നെയാണ്. അവരുടെ പച്ചപ്പണത്തിന്റെ കുത്തൊഴുക്കും പിന്നെ വോട്ട് ബാങ്കും അവരുടെ വോട്ടുകൾ കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് നാർമാദിക്കാൻ. കേരളം ലിസ്റ്റിലില്ലായെങ്കിലും ഉത്തർപ്രദേശ് അടക്കം നിരവധി സംസ്ഥാനങ്ങൾ ഈ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള കേരളം എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനെ സമീപിക്കുന്ന പ്രശ്നമേ ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജനാധിപത്യം വാഴണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ തീവ്രവാദികളെ കുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ രാജ്യവിരുദ്ധരെ എന്തിനാണപ്പാ സംരക്ഷിക്കുന്നത്? രാജ്യദ്രോഹികൾക്ക് വേണ്ടിയിട്ടല്ലേ കൽത്തുറങ്കുകൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? അവർക്കവിടെ സൽക്കാരം കൊടുക്കുന്നതിൽ എന്തിനാണ് നമ്മുടെ സർക്കാരിന് മാത്രം ഒരു മൃദു സമീപനം? സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ടിലെ ചിലർ ഐ എസ് എൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് എൻഐഎ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോഴും നിരോധനത്തെ സർക്കാരും സി പി എമ്മും അനുകൂലിച്ചിരുന്നില്ല. അഭിമന്യു കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അവർ ആവേശമൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും കൃത്യമായ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ശേഖരിച്ചു വെച്ചിരുന്നു. സംസ്ഥാനത്ത് 31 കൊലക്കേസുകളിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അവിടെ നിൽക്കട്ടെ, 31 കൊലക്കേസിലല്ലേ പ്രതികളായിട്ടുള്ളൂ. പക്ഷേ റൌഫ് പറയുന്നത് അങ്ങനൊരു കൊലയേ ഞങ്ങൾ ചെയ്തിട്ടില്ല. അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന നിഷ്ഠൂരമായി കൊല ചെയ്തിട്ട് പോലും ചാനലുകളിൽ വന്നിരുന്നു മേഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഞാനും ഉണ്ടായിരുന്നു അഭിമന്യുവിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ചാനലിൽ. അപ്പോൾ പോലും പോപ്പുലർ ഫ്രണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാൻ മടിച്ചു മടിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ നമ്മൾ അവിടെ കണ്ടതാണ്. കാരണം പറയാൻ പറ്റില്ല, അവരാണെങ്കിൽ നമ്മളങ്ങ് പൊറുത്തു കൊടുക്കും, ക്ഷമിച്ചു കൊടുക്കും, വിട്ടുവീഴ്ച നയമല്ലേ. അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റിനെ നിരോധിച്ചതോടുകൂടിയാണ് എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഉണ്ടായതെന്നും സിമി പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലുണ്ട് എന്നൊക്കെയാണ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ. അവരെ ഒറ്റപ്പെടുത്തണമെന്നും കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും. ഇപ്പോ നമ്മുടെ കെ ടി ജലീൽ ആരാണ്? സിമി സംഘടനയുടെ നേതാവായിരുന്നു. സിമി സംഘടനയാണെങ്കിലും ഐ എസ് എസ് ആണെങ്കിലും ഇനി എൻ ഡി എഫോ പി എഫ് ഐയോ പി ഡി പി ഒ ഏത് തന്നെ ആയിരുന്നാലും എല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. കർണാടകത്തിലെ മുൻ കോൺഗ്രസ് മന്ത്രിയും എം എൽ എയുമായ തൻവീർ സേഠിനെ ആക്രമിച്ചതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്നും പ്രതിയായ ഫർഹാൻ ഷായ്ക്ക് പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നാണ് എന്നും കർണാടക പോലീസ് കണ്ടെത്തി. കേന്ദ്രം ഭരിക്കുന്നത് ബിജെപി ആയിരുന്നില്ലെങ്കിൽ ഒരുപാട് തലകൾ ഈ കേരളക്കരയിൽ വീഴുമായിരുന്നു. ഒന്ന്, രണ്ട്, ചോരപ്പുഴകൾ എമ്പാടും ഒഴുകുമായിരുന്നു. ഇപ്പോൾ ഏത് സംഘടനകൾ ഏത് പാർട്ടികളാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിലും ശരി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനയെ നിരോധിക്കുക എന്നത് ശ്രമകരമാണ്. അത് സാധിക്കുന്ന ഏക സർക്കാർ ബി ജെ പി സർക്കാരാണ് എന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു.
തെരുവുനായകളുടെ കഴുത്തിന് വെട്ടിയാണ് ഇവിടെ പരിശീലനങ്ങളൊക്കെ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെയും കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റിയെയും നിരോധിക്കാൻ അന്ന് കർണാടക സർക്കാർ ശുപാർശയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം പകലെ മനുഷ്യനെ വെട്ടണമെങ്കിൽ രാത്രി നായകളുടെ തലവെട്ടി പരിശീലനം നേടിയവർ തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങര ഭാഗത്ത് ഒരിടയ്ക്ക് തലയില്ലാത്ത നായകൾ പ്രത്യക്ഷപ്പെടുന്നു. രാത്രിയിൽ രാവിലെ നോക്കുമ്പോൾ നായകൾക്ക് തലയില്ല. ഒരു നായയെ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ അതിന്റെ ശരീരത്തിൽ വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. അത് എത്തി നിന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലായിരുന്നു. നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു അനുഭാവം കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിഷയം. വോട്ടുബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവരെ വളർത്തുന്നത് എന്നുള്ളത് വെറും ആരോപണം മാത്രമല്ല എന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. കോൺഗ്രസും ഇവരെ പലതരത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങനെ നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതേസമയം കേന്ദ്രം നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം? അതിനുവേണ്ടി നിരവധി കാരണങ്ങൾ കേന്ദ്രം നിരത്തുന്നുണ്ട്. ഇങ്ങനെയാണ്, തീവ്രവാദത്തിന് പണം ഒഴുക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനും നിരവധി സംരംഭങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഇഡിയുടെ കണ്ടെത്തലാണ്. കേരളത്തിന് മൂന്നാലടക്കം ജില്ലാ പ്രോജക്ടുകൾ അബുദാ. ഈ കള്ളപ്പണം ഒഴുക്കുന്നവരെയും രാജ്യദ്രോഹികളെയും ഭീകരവാദ പ്രവർത്തനത്തിന് യുവാക്കളെ തീവ്രവാദത്തിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ പുറം ലോകം കാണിക്കരുത്. അവർക്കു വേണ്ടി ആയിരിക്കണം ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ഭരണ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടത്. അവർക്ക് കൂച്ച് വിലയുണ്ടെന്നതിനു വേണ്ടി തന്നെ ആയിരിക്കണം. ഇപ്പോൾ അവിടെ കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? ഈ നാടിനെയാണ് തൊലച്ചടുക്കുന്നത് എന്ന് ആദ്യം ചിന്തിച്ചിരുന്നില്ലേ? ആ റെസ്റ്റോറന്റിലെയൊക്കെ എല്ലാം ഇതിനുവേണ്ടിയുള്ള ഇടത്താവളങ്ങളായി പ്രവർത്തിക്കുന്നവയാണ് എന്നാണ് ഇഡിയുടെ കണ്ടത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പണം ചെലവഴിച്ചത് പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂടി. ഇതിനായി 120 കോടി രൂപ സംഘടനയുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു. 23 അക്കൗണ്ടുകൾ ഇതിന്റെ ഭാഗമായി മരവിപ്പിക്കപ്പെട്ടിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ നടന്ന ഏതാണ്ട് എല്ലാ പ്രക്ഷോഭങ്ങളുടെയും ചുക്കാൻ പിടിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ കോടിക്കണക്കിന് പണം തന്നെയായിരുന്നു. ഹിജാബ് സമരമാണെങ്കിലും പൗരത്വ ഭേദഗതി സമരമായിരുന്നാലും ഇതിനെല്ലാം കോടിക്കണക്കിന് പണമൊഴുക്കി തന്നെയായിരുന്നു ഇവർ ആളുകളെ നിയന്ത്രിച്ചിരുന്നത്. ക്കെതിരെ ഭീകരാക്രമണത്തിനെത്തിയ പത്തനംതിട്ട കോഴിക്കോട് സ്വദേശികളായ രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ സ്ഫോടക വസ്തുക്കളുമായി യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതും ഇതിലൊരു കാരണമാണ്. അതുപോലെ യുവാക്കളെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ മിലിറ്ററി കമാൻഡർ ഉണ്ട് എന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു സ്ഫോടനം, കൈവെട്ട്, ലവ് ജിഹാദ് എന്നിവയിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട് എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കിടയിലും ക്യാമ്പസുകളിലും സംഘടനയിലും ഒക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കണ്ണൂരിൽ ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് ബോംബും പിടിച്ചെടുത്തിരുന്നു. സി പി എമ്മിന് അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസും ഇതിൽ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര. പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ച ഹർത്താൽ ദിവസം മാറ്റിവെച്ച നടപടി. സമൂഹമാധ്യമങ്ങളിൽ വലിയ പരിഹാസവും പ്രതിഷേധവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ ഭയന്നുകൊണ്ട് റാലി നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വത്തിൽ. പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ ഏതാണ്ട് എല്ലാ പാർട്ടികൾക്കും ഭയം തന്നെയാണ്. കാരണം പി എഫ് ഐ പ്ലസ് എസ് ഡി പി ഐ ഇസ് ഈക്വൽ ടു സി പി എം എന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു. തെളിവാണെന്നാണ് ട്വിറ്ററിൽ ഒട്ടേറെ പേർ പ്രതികരിച്ചത്. വെള്ളിയാഴ്ച വിശ്രമ ദിനമാണ് എന്നായിരുന്നു ട്വിറ്ററിൽ ഭാരത് ജോഡോ യാത്ര സംബന്ധിച്ചുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തിനാണ് വെള്ളിയാഴ്ചയിൽ ഈ വിശ്രമം എന്ന വിഷയം? രാജീവ് ഗാന്ധിയുടെ ആൾക്കാർക്ക് പിന്നെ നമസ്കരിക്കേണ്ടേ? വേണമെങ്കിൽ രാജീവ് ഗാന്ധി നിസ്കരിക്കും. രാജീവ് ഗാന്ധി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് നിസ്കരിക്കേണ്ടായോ? ഇവര് രണ്ടുപേരും നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സോണിയാഗാന്ധി നിസ്കരിക്കാതിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ ടീമുകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിട്ട് വെള്ളിയാഴ്ച ദിവസം ഒഴിവാക്കി വെക്കണം. ഇനി പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ അറിയാമോ? വെള്ളിയാഴ്ച ദിവസം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് നമസ്കാരം പ്രമാണിച്ചിരുന്നത്? എന്താ സിറിയയോ? ഇതുവരെയും ലഭ്യമായിട്ടില്ല. മതമൗലികവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എൻ ഐ എ ദേശീയ തലത്തിൽ 15 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ 100-ലധികം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തപ്പെടുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ജനാധിപത്യത്തിനു മങ്ങൽ ഏറ്റാൽ എന്ത്, അത് കടപുഴകി വീണാലെന്ത്, അവർക്കത് വിഷയമേ അല്ല, അവരല്ലോ ഭരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരല്ലേ ഇന്ത്യയിലെ ഓരോ പൗരനും? ഏയ്, ഞാൻ ആ ടൈപ്പിൽപ്പെട്ട ആളല്ലേ അല്ല. ഇപ്പോ ഈ നാടിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കാൻ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്നത് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.